ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പനങ്കൽക്കണ്ടം എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിച്ച് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതാണ്. പനങ്കൽക്കണ്ടം എന്ന് പറയുമ്പോൾ പാം ഷുഗർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുവിധം എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടതെന്നൊക്കെ അറിയുമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പനങ്കൽക്കണ്ടം ഒരു ചീഞ്ചട്ടിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് അടുത്തുള്ള ആയുർവേദ കടയിൽ നിന്നാണ് കേട്ടോ. അപ്പം നിയറസ്റ്റ് ആയിട്ട് പച്ചമരുന്ന് കട, ആയുർവേദ കടകളിലൊക്കെ ഇത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി കളയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക, നന്നായിട്ട് അലിച്ച് കളയുകയല്ല ചെയ്യണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് എന്താ പറയുക, ഹൈ ഫ്ലെയിമിലാണ് ഫസ്റ്റ് ഇടണത്. ഇത് നമ്മൾ ഈ കൽക്കണ്ടം ഫുള്ളായിട്ട് അലിഞ്ഞ് വരണം, എന്നിട്ടാണ് നമുക്കിത് അരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പനങ്കൽക്കണ്ടത്തിൽ നന്നായിട്ട്, പനങ്കൽക്കണ്ടം മാത്രമല്ല പനഞ്ചക്കരയാണെങ്കിൽ കൂടെ, നമ്മളത് ഇങ്ങനെ ശുദ്ധീകരിച്ചിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നല്ലോം അഴുക്കും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് നമ്മുടെ ഫുഡിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് അതിൻ്റെ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് ഒന്നും മാറ്റാതെ മിക്സ് ചെയ്യുമ്പോൾ ആ അഴുക്കും ചെളിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരുന്നുണ്ട് അതിലെത്രത്തോളം അലിഞ്ഞ് വരുന്ന സമയത്ത് അതിൽ എത്രത്തോളം അഴുക്കുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഈ ഒരു വൈദ്യർ അവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് ആളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഡയറക്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കരുത്. അതിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മളിങ്ങനെ ഡയറക്റ്റ് മിക്സ് ചെയ്യാൻ പാടില്ല. പൊടിച്ചാലും ആ മൊത്തത്തിൽ അതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ ആ പൊടിയിൽ മിക്സായി പോവല്ലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഉരുക്കിയിട്ട് സ്റ്റോർ ചെയ്യാണ്. പനങ്കൽക്കണ്ടാണെങ്കിലും ചക്കരയാണെങ്കിലും ഉരുക്കി സ്റ്റോർ ചെയ്യാണ് ഏറ്റവും ബെറ്റർ. നമ്മളിത് പൊടിച്ച് വെച്ചാലും ഇതിൽ കുറേ കമ്പും അല്ലെങ്കിൽ കുറേ കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പൊടിച്ച് വയ്ക്കുമ്പോൾ എല്ലാം കൂടെ മിക്സായിട്ടല്ലേ വരിക. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ശിവന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, അതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്ന അഴുക്കായിരുന്നു അത് കേട്ടോ. അപ്പം ശിവുവിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു അവനെ. അപ്പം ഞാൻ കുറുക്കൊന്നുമല്ല ഇപ്പോൾ കൂടുതൽ, മെജോറിറ്റി ഞാനിപ്പോൾ നമ്മൾ കഴിക്കുന്ന അതേ ഫുഡാണ് കൊടുക്കാറ്. അപ്പം വല്ലപ്പോഴും ആഴ്ചയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ ചിലപ്പോഴൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി കുറുക്ക് കാര്യങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു മധുരം ഇടണത്. അപ്പം മധുരത്തിന് അവന് ഞാൻ പനഞ്ചക്കര, പനങ്കൽക്കണ്ടം, ഇനി ഉപ്പിനാണെങ്കിൽ ഇന്ദുപ്പാണ് ഇപ്പോഴും യൂസ് ചെയ്യണത്. അപ്പോൾ ഇന്ദുപ്പ് പിന്നെ സാധാ മാതിരി തന്നെയാണ് യൂസ് ചെയ്യാറ്, അങ്ങനെ പൊടിച്ച് അങ്ങനെ വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പനങ്കൽക്കണ്ടത്തിൻ്റെ കാര്യം ഞാനിങ്ങനെ, ഞാനറിയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവൻ ഉണ്ടായതിന് ശേഷമാണ്. അപ്പോൾ ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചു എന്ന് മാത്രം. ഞാൻ ഫസ്റ്റൊക്കെ ഇവനെ ഡയറക്റ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് കുറുക്കിലിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീടാണ് എനിക്കത് എത്രത്തോളം എന്താ പറയുക ഡേഞ്ചറാണ് എന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ചാണ് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവന് ഞാനിപ്പോൾ ഇത് ഇത്രയും ഉണ്ടാക്കിയത് കണ്ടോ, ഒരു ഒരു കഷ്ണമൊക്കെ കിട്ടണത് ഒരു മരത്തിൻ്റെയൊക്കെ ഓരോ കഷ്ണങ്ങളാണ്. അപ്പോൾ ഇവന് ഞാൻ എന്താ പറയുക ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ വളരെ റെയറായിട്ടല്ലേ യൂസ് ചെയ്യാറുള്ളൂ. ഒരുപാട് നാളങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു മാസം, മാക്സിമം ഒരു മാസമൊക്കെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സിറപ്പ് ശരിയായിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ആറാൻ വെച്ചു. അതിനുശേഷം ഞാനൊരു വെള്ളത്തുണി, ഒരു എന്തെങ്കിലും ഒരു നല്ല ക്ലോത്ത് എടുക്കുക. ഒന്ന് ഇത് ഞാൻ ഓൾറെഡി എന്താ പറയുക വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ആക്കാൻ പോകുന്നത് ഒരു ചില്ല് കുപ്പിയിലേക്കാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസൊന്നും കഴിവതും ഒഴിവാക്കുക. ചില്ലിൻ്റെ എന്തെങ്കിലും ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം ആ ഒരു തുണി ആ ഗ്ലാസ് ബോട്ടിലിലോട്ട് ഞാനിങ്ങനെ വിരിച്ചിട്ട് ഇറക്കി ഇങ്ങനെ ഒരു കുഴിയാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ സിറപ്പ് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും അതിലൂടെ. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ തുണി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ഒരു തുണി ക്ലീനാക്കി വെക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിക്കുന്ന സമയത്ത് ഇതിലുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ മിക്സായി പോകാൻ, ആ സിറപ്പിലോട്ട് മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബെറ്റർ തുണി വെച്ചിട്ട് അരിക്കുകയാണ് ഞാൻ പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു പനങ്കൽക്കണ്ടം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചസാര കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ
ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ പനങ്കൽക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ലൊരു മെഡിസിൻ കൂടെയാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരാതിരിക്കാനും അതുപോലെ ചുമ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ചുമ മാറാനൊക്കെ ഈ പനങ്കൽക്കണ്ടത്തിൽ കുരുമുളകൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചുമയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുക അല്ലേ. അപ്പം ഈ ചെറിയ കുട്ടികൾക്ക് ഡോക്ടർമാർ പറയാൻ സാധാരണ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ നോർമൽ പഞ്ചസാര ഉപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനാണ് പറയുക. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇവനും ഞാൻ പറഞ്ഞല്ലോ ഇതുവരെയും ഇത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുറുക്കൊക്കെ കൊടുത്ത് തുടങ്ങുന്ന പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ കണ്ടുവരാറുള്ളതാണ് ഈ കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ നമ്മൾ ഈ പനങ്കൽക്കണ്ടത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കുറുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കഫക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിട്ടാൻ സഹായിക്കും. പിന്നെ വലിയവർക്കാണെങ്കിലും അതെ നല്ല ബെറ്ററായിട്ട് ഹെൽത്തിന് വരുന്ന ഷുഗർ ഉപയോഗിച്ചുകൊണ്ടുള്ള കംപ്ലയിൻസൊക്കെ മാറ്റാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ പനങ്കൽക്കണ്ടത്തിൻ്റെ സിറപ്പ് ഇത് ഇത്രയാണ് നമുക്കുള്ളത്. ഈ ഒരു കുപ്പിയിൽ ഒരു കാൽ കുപ്പിയാണ് നമുക്ക് ഈ ഒരു സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ വന്നിട്ടുള്ള അഴുക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ തുണിയിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.